തന്റെ വീടും സ്ഥലവും സബ് രജിസ്ട്രാർ ഉദ്യോഗസ്ഥരുമായി ഒത്ത് മക്കൾ കയ്യേറി തന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതായി പരാതിയുമായി 90-കാരി ഹോം ഗ്രോൺ ബയോടെക് എക്സോട്ടിക് ഫ്രൂട്സ് എക്സൈറ്റിംഗ് ഫ്യൂച്ചർ കോഴിത്തോട് കോക്കാട്ട പരേതനായ കിട്ടന്റെ ഭാര്യ 90 വയസ്സുള്ള ഗൗരിയാണ് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് കോഴിത്തോട് കോസടി ഭാഗത്ത് തന്റെയും ഭർത്താവിന്റെയും പേരിലുണ്ടായിരുന്ന 1.5 ഏക്കർ സ്ഥലമാണ് മൂത്ത മകനും രണ്ടാമത്തെ മരുമകളും ചേർന്ന് തട്ടിയെടുത്തതായി പറയുന്നത് ക്യാൻസർ രോഗിയായിരുന്ന തന്റെ ഭർത്താവ് കിടപ്പിലായ സമയത്ത് സബ് രജിസ്ട്രാർ വീട്ടിൽ വന്ന് തങ്ങളുടെ അഭിപ്രായം പോലും ചോദിക്കാതെ സ്ഥലം എഴുതി വാങ്ങിയത് വയോധികരും രോഗിയുമായ തങ്ങൾക്ക് 1 സെന്റ് ഭൂമി പോലും നൽകാതെയാണ് വൻ തട്ടിപ്പ് നടത്തിയത് എല്ലാരും വിളിക്കുന്നേ വൈദ്യരച്ചാന്ന് വൈദ്യരച്ചനെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് എഴുതും വായന ഒന്നും അറിയത്തില്ല കൊഞ്ഞു മക്കളെ അന്നേരപ്പം ഇപ്പം പറയും അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് ആ വൈദ്യരച്ചനോട് പറയാഞ്ഞിട്ട് ഇന്നും എനിക്ക് എന്റെ വിഷമം തീരുന്നില്ല സാറന്മാർ വന്നു ഞങ്ങളെ കൊണ്ട് ഒപ്പിടിയിച്ചു എന്നാന്ന് ചോദിച്ചപ്പോ സാർമാർ ഏത് സാർമാരാണോ കണ്ട അറിയാം എരുമയിലൊക്കെ ഉള്ളവരാ അപ്പോ ഒന്ന് ഒപ്പിടിയിച്ചപ്പോ എന്നാന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു അതെന്നാടാ ഇതിനകത്തൊക്കെ ഞങ്ങൾ ഒപ്പിടേണ്ടത് അമ്മേ അപ്പം അത് ഒപ്പിടാന്നുള്ള കാരണം ഒരു സാറ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണോ മുണ്ടക്കയിൽ നിന്നാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ഒരു സാറ് വന്നേച്ച് പറഞ്ഞു അമ്മച്ചിക്ക് വല്ല വിഷമസ്ഥിതി വിഷമമുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നെ മനെ എനിക്ക് ഇവ മാത്രമാണ് എനിക്ക് വിഷമം എൻ്റെ ആളിങ്ങനെ കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് വേറെ ഒരു വിഷമവുമില്ല കഞ്ഞിക്കിളവൊന്നുമില്ല എന്ന് പറഞ്ഞു ഉടനെ ആ സാറ് മിണ്ടാതെ പോയി എൻ്റെ പൊന്നെ മനെ 7 ആണിനെ ഒരു പെണ്ണിനെയും പറ്റ പള്ളയും പമ്പയാണ് ഞങ്ങൾ അറിവും തിരിവൊന്നും ഇല്ല കേട്ടോ എൻ്റെ ആള് ഞാനും കൂടെ 65 കൊല്ലം ജീവിച്ചതാണ് എന്നെ കാണാതെ പുള്ളി ഒരുമാതിരി ഇരുന്നിട്ടില്ല ഞാനും പുള്ളിയെ കാണാതെ ഇരുന്നിട്ടില്ല അപ്പം വൈദ്യർക്കറിയാം എന്നാ ശരി ആ സാറ് പോയതിൻ്റെ പിറ്റേ ദിവസം വിളിച്ച് വന്നേക്കാവെന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ നാളെ വന്നേക്കാം സാറേ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ കാഞ്ഞിരപ്പള്ളിക്ക് പോയപ്പോൾ 10,000 രൂപയുടെ ചെക്ക് തന്നു ഇത് ആളിന് എൻ്റെ ആളിന് വല്ല മരുന്നും മേടിച്ചു കൊടുക്കണം അമ്മച്ചി എന്നും പറഞ്ഞ് തന്നു കേട്ടോ അതുപോലും എന്നെ കാണിച്ചില്ല അപ്പം ഞാൻ കാഞ്ഞിരപ്പള്ളി വരെയുള്ള വണ്ടിക്കൂലി എൻ്റെ കയ്യിൽ നിന്ന് എടുത്തു അവൻ ഈ കാശ് കിട്ടിയപ്പോഴേ എന്നോട് മേടിച്ചു വലിയ പുള്ളിയാണ് എൻ്റെ കൂടെ വന്നത് അവൻ ഇഷ്ടം പോലെ ഉള്ളതാ ഇത് വരിച്ചു രവി ഇത് വരിച്ചു പിടിച്ച മകനാ മറവും തിരിവൊന്നുമില്ല പിന്നീട് സംഭവം വിവാദമായതോടെ മാതാപിതാക്കളെ തങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞെങ്കിലും പിതാവിന്റെ മരണത്തോടെ 90-കാരിയായി തന്നെ ഇറക്കിവിട്ടതായി ഇവർ കണ്ണീരോടെ പറഞ്ഞു അങ്ങനെയാ ഞങ്ങളെ ഇത് പറ്റിച്ചത് എന്നിട്ട് മുണ്ടക്കയം സ്റ്റേഷനിലെല്ലാം ഞാൻ പോയി പരാതി കൊടുത്തു കോട്ടയത്തും പോയി ഇവിടെ പോയി പരാതി കൊടുത്തപ്പോൾ അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങളാ സംരക്ഷിക്കുന്നത് ഞങ്ങൾ നോക്കിക്കൊള്ളാവുന്നൊക്കെ ഈ പോലീസുകാരും എസ് ഐ ഒക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ പോയി അങ്ങനെ പോയിട്ട് പോലും എന്നെ രാത്രിക്ക് ഇടയ്ക്ക് വിട്ടു അപ്പം ഈ പിള്ളേർ പറഞ്ഞു അവന് 2 പിള്ളേരാണ് മൂത്തതൊരു പെണ്ണ ഇളയതൊരു ചെറുക്കൻ ഈ പിള്ളേർ പറഞ്ഞു ഇപ്പം അത്ര വലിയ അധികാരമൊന്നും എടുക്കാനില്ല ഞങ്ങളുടെ അച്ചാച്ചൻ്റെ തേടി കിടക്കുന്ന സ്ഥലമാണ് എൻ്റെ പൊന്നു സാറേ അപ്പോഴാണ് ഞാൻ ബാബ് വിളിക്കുന്നത് കേട്ടോ അല്ലാണ്ട് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല മുകളിൽ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് 7 ചെറുക്കന്മാർക്കും പിന്നെ പുള്ളി മരിക്കാന്നായിരുന്നു പറഞ്ഞു നമ്മൾ അവളെ കെട്ടിച്ചു വിട്ടതാണേലും എനിക്കൊരു മകളെ ഉള്ളു ആ ഒരു പെണ്ണിനും കൂടെ ഇച്ചിരി വല്ലതും കൊടുക്കണമെന്ന് പറഞ്ഞു അവക്കും ഉണ്ട് ഇപ്പോൾ താൻ ഒരു മകനൊപ്പം വാടകയ്ക്ക് കോഴിത്തോട് പള്ളിപ്പടിയിൽ താമസിക്കുകയാണ് കാര്യമായ ജോലിയോ കൂലിയോ ഇല്ലാത്ത തന്റെ മകന് വാടക നൽകാനാവാത്തതിനാൽ പരിസരവാസികളാണ് വാടക നൽകുന്നത് സുഭാഷ് അവന്റെ പേര് അവനെ ഇറക്കി വിട്ടു അവന്റെ കൂടെ ഞാൻ പറഞ്ഞു എന്റെ ഞാൻ പറഞ്ഞു മകനെ എനിക്ക് ആരും ഇല്ലടാ ഞാൻ നിന്റെ കൂടെ പോരുവാടാന്ന് പറഞ്ഞു അമ്മ പോരാൻ പറഞ്ഞപ്പോ പള്ളിപ്പടി ഞങ്ങൾ വന്നിട്ട് വർഷങ്ങളായതാ
ഈ പറഞ്ഞ സുനീത സുഭാഷ് എൻ്റെ മകളും ഇവരൊക്കെ ഹോസ്റ്റലിൽ വന്നുണ്ടായവാ പി ആർ ആൻറ്റിന്ന് വന്നിട്ട്. അപ്പോൾ ഈ പള്ളിപ്പുലിയിലുള്ളവരെല്ലാം ഞങ്ങളെ അറിയും, അയ്യോ കിട്ടച്ചേട്ടൻ്റെ ഭാര്യ വന്നത് നമുക്ക് കൊടുത്തു 3000 രൂപയാണോ എത്രയാണോ ഇങ്ങനെ പറഞ്ഞു. സുഭാഷിന്റെ കൂടെയാണ് താമസിക്കുന്നത്, എല്ലാവർക്കും കൂടെ അവൻ ജരി തന്നെ സ്വന്തമായിട്ട് വീതിച്ചു കൊടുത്തു 15 സെന്റ് വീതം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാ എനിക്ക് എൻ്റെ പൊന്നു മകനാ ചാള ആ വീടൊന്നും വെക്കണ്ടേ, എനിക്കൊന്നും ഇല്ല കേട്ടോ, എനിക്കെന്റെ ആ വീട് കിട്ടിയാ മതി. ഇതെല്ലാം കാണിച്ച പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. മാതാവിന് ചിലവിന് നൽകാമെന്ന് സമ്മതിച്ചു പോയ മക്കൾ ഇതുവരെയായി 1 കിലോഗ്രാം അരി പോലും വാങ്ങിത്തരാൻ തയ്യാറായിട്ടില്ല. അന്തി ഉറങ്ങാൻ തങ്ങൾ നിർമ്മിച്ച വീട് ഇവർ കൈവശപ്പെടുത്തിയത് തിരികെ വാങ്ങി നൽകണമെന്ന ആവശ്യം ഇതുവരെയായി അധികാരികൾക്ക് ചെയ്തു തരാനായിട്ടില്ല. വ്യാജരേഖ ഉണ്ടാക്കി സ്ഥലം കൈവശപ്പെടുത്തിയതിന് നേതൃത്വം നൽകിയ സബ് രജിസ്ട്രാറേയും ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കണമെന്ന ആവശ്യം നിലനിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ച തനിക്ക് വീടും സ്ഥലവും വിട്ടു നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് ഇവർ കണ്ണീരോടെ പറയുന്നു. വീടും സ്ഥലവും മാത്രം കിട്ടിയാൽ മതി എനിക്ക് കിടക്കാൻ, ആരുടെ ആശ്രയം കൂടാതെ 4 കിലോ അരി എനിക്ക് കിട്ടുന്നുണ്ട്, പെൻഷൻ കിട്ടുന്നുണ്ട് കേട്ടോ, ഭാർഗ്യ പെൻഷനെ. നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറകേക്കാൻ സെന്റ് ആന്റണീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് പൊൻകുന്നം. 2006 മുതൽ തൊഴിലധിഷ്ഠിത കോഴ്സുകളായ MBA, MCOM, MCA, BCOM, BBA, BCA, BBA, കേറ്ററിംഗ് സയൻസ് ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ്, BBA, കോസ്റ്റ്യൂം ഡിസൈൻ ആൻഡ് ഫാഷൻ ടെക്നോളജി, DHM, DFT ഈ സ്ഥാപനത്തിൽ നടത്തിവരുന്നു. സെന്റ് ആന്റണീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പൊൻകുന്നം.